അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഈ ഒരു ബൗൾ നിറച്ച് പുളി, 4 ജിഞ്ചർ, ഒരു ഗാർലിക്, 3 ശർക്കര, 6 റെഡ് ചില്ലി, കറി ലീഫ്. ഇനി നമ്മൾക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമ്മൾക്കത് വാഷ് ചെയ്ത് 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പുളിയുടെ വെള്ളം മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പാന് സ്റ്റൗവ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണ അയച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം. നമ്മൾക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇങ്ങനെ വരുമ്പോഴേ നമ്മൾക്ക് കുറച്ച് ഗാർലിക് ചേർത്ത് കൊടുക്കാം, കുറച്ച് ജിഞ്ചറും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ പുളിവെള്ളം നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് കുറുകി വരുന്നുണ്ട്. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഉള്ളി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് 3 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഉപ്പില്ലാത്തവര് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ. ഞാനും ഇവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് തണുത്തിട്ട് ഒരു സേവ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പൊ നമ്മുടെ പുളിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി അടിക്കുക. ഇനി ഞാൻ എൻ്റെ പുതിയ വീഡിയോയുമായി വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.